ബെഡ്റൂമിന് നമ്മൾ കൊടുത്തേക്കണ് സീരിയൽ നമ്പർ 1298 42×330 എന്ന് പറയുന്ന 20 കോൽ 8 അംഗുലത്തിലുള്ള 142 സ്ക്വയർ ഫീറ്റ് വരുന്ന അളവാണ് കൊടുത്തേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ സോമനാഥ് വരച്ചിട്ടുള്ള അതേ ഡിസൈൻ്റെ അകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അളവുകളൊക്കെ ഞാൻ മാറ്റം വരുത്തിയിട്ട് വരുത്തേക്കുന്ന ഒരു ഫ്ലോർ പ്ലാനെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഈ ഒരു ഡിസൈനിലാണ് മിസ്റ്റർ സോമനാഥ് വരച്ചിട്ടുള്ള എന്നാൽ ചെറിയ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റം വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് തന്നെയാണ്. നമ്മൾ ഈ ഒരാഴ്ച കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാന് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചിട്ടുള്ള ഫ്ലോർ പ്ലാനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു ബെഡ്റൂമുള്ള ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ പറയും. അതിനുശേഷം അതെല്ലാവരോടും അപ്ലോഡ് ചെയ്യാൻ പറയും. അതിനുശേഷം അവരുടെ പേരോ ഡീറ്റെയിൽസോ ഇല്ലാതെ ബാക്കി എല്ലാവരോടും ആർക്കത് കൊടുത്തിട്ട് അതിന് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ പറയും. അപ്പോൾ അവർ കുറേ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞിട്ട് അതിനെ റിവേഴ്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയാണ്. പിന്നെ അടുത്ത ആഴ്ച നമ്മൾ 2 ബെഡ്റൂം ഉള്ളത്, അത് കഴിയുമ്പോൾ 3 ബെഡ്റൂം ഉള്ളത്, അത് കഴിയുമ്പോൾ 2 നില വീട്, അത് കഴിയുമ്പോൾ കുഴിയങ്ങനെയുള്ള വീട്, അത് കഴിയുമ്പോൾ കിഴക്ക് ദർശനമായിട്ടാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട് അല്ലെ ക്ലയന്റിന് വേണ്ടിയിട്ടുള്ള വീട്. ആ രീതിയിലാണ് നമ്മൾ 6 തരം ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കും. 6 തരം ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള ഒരു അവസരം നൽകുന്നതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച്. ഇത് നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ 3 മാസം വരെ നമ്മുടെ കിഴക്ക് ദർശനം. അപ്പോൾ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഒക്ടോബർ നവംബർ ഡിസംബറിൽ നമ്മുടെ വടക്ക് ദർശനമായിട്ടുള്ള. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കിഴക്ക് ദർശനത്തിൽ അവർ വരച്ചേക്കുന്ന ഡിസൈൻ്റെ അകത്ത് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്തുള്ള ആ അളവുകളൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ തന്നെ റീമോഡൽ ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ അവരുടെ തന്നെ ഡിസൈനാണ്. അതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും മാക്സിമം ആ ഒരു ഡിസൈൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അളവുകളൊക്കെ ക്രമീകരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ടും കൂടെ പഠിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിനൊരു ഡെമോൺസ്ട്രേഷൻ എന്ന രീതിയിലാണ് നമ്മൾ യൂട്യൂബിൽ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതിന് കൃത്യമായിട്ടുള്ള അളവുകളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ലാസ്റ്റ് ഞാനത് സിൽവർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് കിട്ടത്തക്ക രീതിയിൽ അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ അവർ ചെയ്തേക്കുന്ന ഫ്ലോർ പ്ലാനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിത് കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണ്, അതുകൊണ്ടാണ് ഈസ്റ്റ് ഫേസിംഗ് ഫ്ലോർ പ്ലാൻ എന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ 732×960 എന്ന് പറയുന്ന 47 കോല് എന്ന് പറയുന്ന അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഏകദേശം 756 സ്ക്വയർ ഫീറ്റ് ഉള്ള അളവാണ്. 1 കോല് 72 സെൻറ്റിമീറ്റർ എന്ന അളവാണ് കൊടുത്തേക്കുന്നത്. ബ്രിക്ക് തിക്നെസ് നമ്മൾ 24 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തുകൊണ്ട് 732×960 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരുന്ന ഗൃഹമന്ത്രി സൂത്രം എന്ന് പറയുന്ന സെൻട്രലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് ജനലുകൾ വാതിലുകൾ നേർക്കുനേർ വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചേക്കുന്നത്. പക്ഷേ ഒന്നിൻ്റെ മധ്യവും വേറൊന്നിൻ്റെ മധ്യമായിട്ട് ഒരേ ലൈനിൽ വരാത്ത രീതിയിലാണ് ക്രമീകരിച്ചേക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ട്, ഇവിടെ ലിവിങ്, ഇവിടെ ഡൈനിങ്, ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ്, ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു അടുക്കള, ഈ രീതിയിലുള്ള ഒരു വീടാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇനി അളവുകളിലേക്കും കാര്യങ്ങളിലേക്കും കൂടെ നോക്കാം. നമുക്ക് ഈ കൊടുത്തേക്കുന്ന ഔട്ടർ അളവ് നോക്കാം. ഔട്ടർ അളവ് കൊടുത്തേക്കുന്നത് 732×960 എന്ന് പറഞ്ഞാൽ 47 കോല് എന്ന് പറയുന്ന അളവാണ്. നമ്മുടെ ടേബിളിൽ നോക്കാം ഇതെങ്ങനെയാണ് വന്നേക്കുന്നത് എന്നുള്ളത്. സീരിയൽ നമ്പർ 2272 732×960 എന്ന് പറയുന്ന 47 കോല് എന്ന് പറയുന്ന ഉത്തമത്തിലുള്ള 756 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 എന്ന യൂണിസംഖ്യയിലുള്ള യൗവനത്തിലുള്ള അളവാണ് നമ്മൾ ഭിത്തിപ്പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് അടുക്കളയ്ക്ക് കൊടുത്തേക്കണം 16 കോൽ 8 അംഗുലം എന്ന് പറയുന്ന അളവ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുക്കളയ്ക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് സീരിയൽ നമ്പർ 767 258×330 എന്ന് പറഞ്ഞ 16 കോൽ 8 അംഗുലം എന്നുള്ള 91 സ്ക്വയർ ഫീറ്റ് ഉള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത് 20 കോൽ 8 അംഗുലം എന്ന് പറയുന്ന ഏത് അളവാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഡൈനിങ്ങിന് കൊടുത്തേക്കുന്നത് 22 കോൽ 8 അംഗുലം എന്ന് പറയുന്ന ഏത് അളവാണെന്ന് നോക്കാം. നമ്മൾ ഡൈനിങ്ങിന് കൊടുത്തേക്കുന്നത് സീരിയൽ നമ്പർ 1251 വരുന്ന 396×408 എന്ന് പറയുന്ന 22 കോൽ 8 അംഗുലം എന്ന് പറയുന്ന 173 സ്ക്വയർ ഫീറ്റ് ഉള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലിവിങ്ങിന് കൊടുത്തേക്കുന്ന 16 കോൽ 8 അംഗുലം എന്ന് പറയുന്ന ഏത് അളവാണെന്ന് നോക്കാം. സീരിയൽ നമ്പർ 792×324×324 എന്ന് പറയുന്ന 16 കോൽ 8 അംഗുലത്തിൽ വരുന്ന 92 സ്ക്വയർ ഫീറ്റ് ഉള്ള അളവാണ് നമ്മൾ ലിവിംഗ് ഹാളിന് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ടോയ്ലറ്റിൻ്റെ അളവ്, ടോയ്ലറ്റിൻ്റെ അളവ് നിർബന്ധമല്ല, 10 കോൽ 8 അംഗുലം എന്ന അളവ് കൊടുത്തിട്ടുണ്ട്. ആ അളവ് കൂടെ ഏതാണെന്ന് നമുക്ക് നോക്കാം. സീരിയൽ നമ്പർ 340 വരുന്ന 162×210 എന്ന് പറയുന്ന 10 കോൽ 8 അംഗുലത്തിലുള്ള 36 സ്ക്വയർ ഫീറ്റ് ഉള്ളവാണ് നമ്മൾ ടോയ്ലറ്റിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്ന ഔട്ടർ അളവ് മുറികൾക്ക് കൊടുത്തേക്കുന്ന അളവുകളെ പറ്റി പറയാനുള്ളത്. ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ സാധിക്കുന്ന അല്ലെ ആ രീതിയിലുള്ള ഒരു ചലഞ്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ചലഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒത്തിരി ആളുകളുടെ നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് 1 മണിക്കൂറുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാറിൻ്റെ ഇൻവിറ്റേഷൻ കൂടെ ഞാൻ തരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്ന 6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഈസി ആയിട്ട് വാസ്തു അറിയാൻ പാടില്ലാത്ത ഒരാളുകൾക്ക് വരെ എങ്ങനെയാണ് 6 സ്റ്റെപ്പിലൂടെ നമുക്ക് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ പറ്റുന്നത്, ഇതേപോലെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അളവുകൾ ഇടാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ആ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് സാമ്പിൾ പേജസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.
അതുകൂടാതെ 28 പേജുള്ള സ്റ്റഡി മെറ്റീരിയൽ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്നുള്ള 28 പേജുള്ള പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 hour വെബിനാറിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ, യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം വൈകിട്ട് 6 മണിക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.